നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും സർക്കാരിനെ പിടിച്ചുകുലുക്കുകയാണ് സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തലുകളും നീക്കങ്ങളും പ്രതിപക്ഷത്തെ പ്രതിഷേധങ്ങളിലേക്കും നയിച്ചിരിക്കുകയാണ് സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോഴിതാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ നീക്കം വന്നിരിക്കുന്നു ഇ ഡിയും സ്വർണ്ണക്കടത്ത് കേസിൽ സജീവമാകുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇ ഡി നടത്തുന്നു ശ്രദ്ധേയമായ കാര്യങ്ങളാണ് സ്വർണ്ണക്കടത്തി കേസിൽ സ്വപ്ന സുരേഷ് കസ്റ്റംസിന് നൽകിയ രഹസ്യമൊഴിപ്പുകാർപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിരിക്കുകയാണ് ഇ ഡി നൽകിയ അപേക്ഷ പരിഗണിച്ചായിരുന്നു ഈ നീക്കം നടത്തിയത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയാണ് മൊഴിപ്പുകാർപ്പ് ഇഡിക്ക് കൈമാറിയിരിക്കുന്നത് ഇതിന്മേൽ എന്ത് നീക്കമാണ് നടത്താനിരിക്കുന്നത് എന്നതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അതേസമയം ഡോളർ കിടത്ത് കേസിലെ രഹസ്യമൊഴി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നത് ജൂൺ ഇരുപത്തിരണ്ടിലേക്ക് മാറ്റിയിരുന്നു കസ്റ്റംസ് വക്കീലിന്റെ വാദം കൂടി കേൾക്കേണ്ടതുണ്ടെന്ന വാദം നിരത്തിയാണ് കോടതി ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചത് സ്വർണ്ണക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും രണ്ടായിരത്തി ഇരുപതിൽ സ്വപ്ന സുരേഷ് കസ്റ്റംസിന് രഹസ്യമൊഴി നൽകിയിരുന്നു ഈ മൊഴിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പി ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവർക്കെതിരെ പരാമർശങ്ങളുണ്ടെന്ന് കസ്റ്റംസ് കമ്മീഷണറായിരുന്ന സുമിത് കുമാർ വെളിപ്പെടുത്തിയിരുന്നു ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് ഇടി നേരത്തെയും രഹസ്യമൊഴിയുടെ പകർപ്പ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കസ്റ്റംസിന്റെ എതിർപ്പിനെ തുടർന്ന് ഈ അപേക്ഷകൾ കോടതി തള്ളി ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് അന്വേഷണം പൂർത്തിയായി ഈ ഒരു ഘട്ടത്തിലാണ് രഹസ്യമൊഴിയുടെ പകർപ്പ് ഇഡിക്ക് കൈമാറിയിരിക്കുന്നത് അതേസമയം ബുധനാഴ്ച പത്ത് മണിക്ക് സ്വപ്ന സുരേഷ് ഈഡിയുടെ മുന്നിൽ ഹാജരായി വിശദമായ മൊഴി നൽകാൻ ഇരിക്കുകയാണ് തെളിവുകളോടൊപ്പം ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് സ്വപ്ന സുരേഷ് അറിയിച്ചിരുന്നു ജീവന് ഭീഷണിയുണ്ടെന്നും സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താൻ തീരുമാനിച്ചത് അതുകൊണ്ടാണെന്നും സ്വപ്ന സുരേഷ് നേരത്തെ പറഞ്ഞിരുന്നു കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ പേരുടെയും വിവരങ്ങളും കോടതിയെ അറിയിച്ചിട്ടുണ്ട് മൊഴി പൂർത്തിയായ ശേഷം എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുമെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ തെരുവിൽ ഭീഷണിപ്പെടുത്തുകയാണെന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കിയിരുന്നു കോടതിയിൽ നൽകിയ ഹർജിയെ നിയമപരമായി നേരിടുന്നതിന് പകരം സ്വപ്നയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് അതിനാൽ കേന്ദ്ര ഏജൻസികൾ സുരക്ഷ നൽകണമെന്നും സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രകാരം സ്വപ്നയ്ക്ക് സുരക്ഷ നൽകാനാകില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചു സ്വപ്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയാണ് കേസിലെ സാക്ഷിയല്ല അതിനാൽ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രകാരം സുരക്ഷ നൽകാനാകില്ലെന്ന് ഇ ഡി വ്യക്തമാക്കുകയായിരുന്നു സ്വന്തമായി സുരക്ഷാ സംവിധാനങ്ങളില്ല കേന്ദ്രസേനയുടെ സുരക്ഷ നൽകണമെങ്കിൽ കോടതിയാണ് നിർദ്ദേശിക്കേണ്ടത് അതിനാൽ കോടതി ഉത്തരവിടുന്നതാകും ഉചിതമെന്നും ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്